സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനത്തിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തിയെന്നും അതിനാലാണ് എം എൽ എക്കും എറണാകുളം പാർട്ടി സെക്രട്ടറിക്കും അടക്കം പോലീസിൽ നിന്ന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഒരു വാക്കും മിണ്ടാത്തതെന്നാണ് വീക്ഷണം പറയുന്നത്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ പാർട്ടിയിൽ വലിയൊരു പടയൊരുക്കം നടക്കുന്നതായും സ്വന്തം മകന്റെ അഴിമതിക്ക് കൂട്ടുപിടിച്ചും പിണറായി വിജയനെ ബ്ലാക്ക്മെയിലിംഗിന് ഭയപ്പെട്ടും പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും കാനം രാജേന്ദ്രൻ വിറ്റുതെളിക്കുന്നുവെന്നാണ് സി പി ഐയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. എൽദോ എബ്രഹാം എം എൽ എക്കും പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിക്കും അടക്കം പോലീസിന്റെ മർദ്ദനം ഏറ്റിട്ടും ഒരക്ഷരം മിണ്ടാതെ പിണറായിക്ക് സ്തുതി പാടുന്ന കാനം പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും സി പി ഐയുടെ ഒരു മുതിർന്ന നേതാവ് വീക്ഷണത്തോട് പ്രതികരിച്ചതായാണ് വീക്ഷണം റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പോലീസ് ലാത്തി ചാർജിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു കാനം മറുപടി നൽകിയിരുന്നത്. സംഭവത്തിൽ കളക്ടറുടെ അന്വേഷണം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാനാകൂവെന്നും കാനം പ്രതികരിച്ചതിന് പിന്നാലെയാണ് പാർട്ടി സെക്രട്ടറിക്കെതിരെയുള്ള അതിർത്തി സി പി എം നേതാക്കളിൽ പലരും പങ്കുവച്ചത്. ഇനിയും ഇത് തുടർന്നാൽ പരസ്യമായി പ്രതികരിക്കേണ്ടി വരും എന്ന സൂചനയാണ് നേതാക്കൾ നൽകിയതെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്ന കാനം രാജേന്ദ്രൻ പെട്ടെന്നൊരു ദിവസം പിണറായി വിജയന് മുന്നിൽ മുട്ടുമടക്കിയ കഥകളാണ് സി പി ഐ നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നതെന്നും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഭരണത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കാനം രാജേന്ദ്രന്റെ മകനായിരുന്നുവെന്നതാണ് അതിലൊന്ന്. സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകൾക്കുള്ള അരി, പയർ, മറ്റ് പലചരക്ക് സാധനങ്ങൾ എന്നിവ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നത് കാനത്തിന്റെ മകനാണ്. ഇടത് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷമായിരുന്നു ഇടപാടുകൾ. സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായ സാഹചര്യത്തിൽ വിപണി ഇടപെടൽ നടത്തിയതായി ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങാനുള്ള സർക്കാരിന്റെ ശ്രമം പൊളിച്ച ഇത്തരം ഇടപാടുകളായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇടനിലക്കാർ വഴി കമ്മീഷൻ ഇനത്തിൽ തട്ടിയെടുത്തതത്രേ. സംസ്ഥാനത്ത് നിരവധി ഭൂമി ഇടപാടുകളിലും കാനത്തിന്റെ മകന് പങ്കുണ്ടായിരുന്നു. സർക്കാർ ഭൂമി മാഫിയക്ക് മറച്ച് കൊടുക്കുന്നതിനായി ഇടപെടൽ നടത്തിയതോടെ റവന്യൂ വകുപ്പ് ഇടപെട്ടു. അടുത്ത വിവാദമായ സർക്കാർ ഭൂമി മറച്ചു വിൽക്കാൻ ഇടപാടിന്റെ പിന്നിലും പ്രധാനിയായി പ്രവർത്തിച്ചതും ഇദ്ദേഹം ആണെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചതായും വാർത്തയിൽ പറയുന്നു. തോമസ് ചാണ്ടിയുടെ കായൽ കയറ്റം സംബന്ധിച്ച വിവാദം ഉയർന്നപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമായിരുന്നു കാനവും സി പി എമ്മും പ്രകടിപ്പിച്ചത്. അന്ന് നാല് മന്ത്രിമാർ മന്ത്രിസഭായോഗം ബഹിഷ്കരിച്ച സാഹചര്യം വരെയുണ്ടായി. അതിന് പിന്നാലെ കാനത്തിന്റെ മകന്റെ ഇടപാടുകൾ സംബന്ധിച്ച മുഴുവൻ തെളിവുകളും പിണറായി വിജയൻ സംഘടിപ്പിച്ചുവെന്നും മകന്റെ അഴിമതി കഥകൾ പുറത്തുവിടുമെന്ന മുഖ്യമന്ത്രി ഭീഷണി മുഴക്കിയതോടെയാണ് കാനത്തിന്റെ പല്ലു കൊഴിഞ്ഞതെന്നുമാണ് സി പി നേതാക്കൾ രഹസ്യമായി പറയുന്നതെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് ഒരു വിഷയത്തിലും പിണറായിക്കെതിരെയോ സി പി എമ്മിനെതിരെയോ കാനം പ്രതികരിച്ചിട്ടില്ല. സി പി ഐയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ ഒന്നായി കാനം വിരുദ്ധ ചേരിയിലേക്ക് മാറുകയാണെന്ന് നേതാക്കൾ നൽകുന്ന സൂചന എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എറണാകുളം ജില്ലാ കമ്മിറ്റിയാണെന്നും കെ രാജുവിന് കീഴിലാണ് ഇവിടെ സി പി ഐ എന്നും കാനത്തിൽ വലിയ വിലയൊന്നുമില്ല എന്നും പത്രം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സി പി എം പ്രവർത്തകർക്കും നേതാക്കൾക്കും എം എൽ എക്കും നേരെ പോലീസ് നരനായാട്ട് നടത്തിയിട്ടും കാനം പ്രതികരിക്കാതിരുന്നതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഒരു പോലീസുകാരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി ഐ നടത്തുന്ന സമരത്തിന് നേരെ ലാത്തി ചാർജ് ഉണ്ടാകുമെന്ന കാനത്തിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നതായും പത്രം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അക്കാര്യം സഹനേതാക്കളെ അറിയിക്കാൻ കാനം തയ്യാറായില്ല എന്ന പരാതിയാണ് അവർക്കുള്ളതെന്നും പത്ര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കാനത്തിൻ്റെ മകൻ സിവിൽ സപ്ലൈസ് ഭരണം നടത്തുന്നുവെന്ന പരാതി പാർട്ടിയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഒരു വിഭാഗം എന്നും കരുതുന്നുണ്ട്. മകൻ നടത്തുന്ന ഇടപാടുകളുടെ രേഖകൾ ഭക്ഷ്യമന്ത്രി പി തിലോത്തമ്മൻ കാനത്തിൻ്റെ മുറിയിൽ ചെന്ന് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുവെന്ന കഥയും പാർട്ടിയിൽ പ്രചരിക്കുന്നതായും വാർത്തയിൽ പറയുന്നുണ്ട്. കൊടിയേരിക്ക് മാത്രമല്ല കാനത്തിനുമുണ്ട് പുത്രദുഃഖമെന്ന് ഇപ്പോൾ നേതാക്കൾ പറയുന്നുണ്ടെന്നും വീക്ഷണം പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.